وعلى آله وصحبه أجمعين. عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة. മനിക്കത്തത്ത ഹക്കുംരിൻ മുസ്ലിമിൻ ബി യമീനി, ഒരാള് കള്ളസത്യം ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സ്വത്ത് അവകാശപ്പെടുത്തുകയാണെങ്കിൽ പക്കത് ഔജബല്ലാഹു ലഹുന്നാർ, അയാൾക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു. വഹറമായലഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഫക്കാറ ലഹു റജുൽ, അപ്പം ഒരാളെ ഇവരോട് ചോദിച്ചു വൈങ്കാന ശൈ അന് യസീർ അന്നി ആ റസൂലുള്ള, ഒരു നിസ്സാര കാര്യമാണെങ്കിലോ, വലിയ സ്വത്തൊന്നുമല്ല ചെറിയൊരു കാര്യമൊക്കെ ആണെങ്കിലോ. കാല സസ്ലം പറഞ്ഞു വൈങ്കാന കദീബൻ മിൻ അറാഖ്, അതൊരു അറാഖ് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കണ ഒരു കൊള്ളി കഷ്ണമാണല്ലോ, അതിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ തന്നെയും അനർഹമായി അത് ഒരുത്തൻ അവകാശപ്പെടുത്തുകയാണെങ്കിൽ അവൻ അമ്മാഹുത്തര നരകം നിർബന്ധമാക്കുകയും സ്വർഗം ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ ബിസിനസ്സിലും കച്ചവട രംഗത്തൊക്കെ തന്നെ കള്ളസത്യം ചെയ്തുകൊണ്ട് കള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്ന കച്ചവടക്കാർ മുതൽ അങ്ങോട്ട് മേപ്പോട്ട് വലിയ വലിയ വൻകിട ബിസിനസ്സുകാർ വരെ ആ രൂപത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടങ്ങളൊക്കെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു സത്യവിശ്വാസം വെച്ചിടത്തോളം പറയുമ്പോൾ ഒരിക്കലും അവർക്ക് ഇങ്ങനത്തരത്തിലുള്ള സമീപനം ഒരിക്കലും ബിസിനസ്സിൽ സ്വീകരിക്കാൻ പാടില്ല. വായിര വായിരത്തബിനുൽ അസ്കർ എന്ന സഹാബി പറയുകയാണ് നബിസാ വസ്ലമ ഒരിക്കൽ കാന റസൂൽ വസ്ലമ യഹ്റുജു ഇലൈന വകുന്ന തുജ്ജാറ, ഞങ്ങൾ കച്ചവടക്കാരായിരുന്നു, ഞങ്ങളുടെ ഒരിക്കൽ കടന്നു വരികയുണ്ടായി. വക്കാന യക്കൂൽ എന്ന് പറഞ്ഞു യാ മാഷറ തുജ്ജാർ ഇയാക്കും വൽക്കതിബ്, കച്ചവട സമൂഹമേ, കച്ചവടക്കാരെ, നിങ്ങൾ കളവ് പറയുന്നത് സൂക്ഷിക്കണം. അതുപോലെ ഒരു ഹദീസ് മസാലും പറഞ്ഞു സലാഹത്തുൽ ലാ യന്ദുറു അല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം, മൂന്ന് കൂട്ടരിലേക്ക് അള്ളാഹു തആല വീക്ഷിക്കുകയില്ല അന്ത്യനാളിൽ. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അതിലൊരു വിഭാഗം അൽ മുൻഫിഖു സിറഅതഹു ബിൽ ഹൽഫിൽ ഖാദിൽ, കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്ക് വിൽക്കുന്നവനാണ്. അതുപോലെ ഒരിക്കൽ നിസാ സല്ലമ പെരുന്നാൾ ദിവസം നിസാ സല്ലമ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പെരുന്നാൾ സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ ഫറഅന്നാസ യതബായഉന, ജനങ്ങൾ ചില ആളുകൾ കുറെ ആളുകൾ പിന്നെ കച്ചവടം ചെയ്യുകയാണ്. പെരുന്നാൾ ദിവസമാണല്ലോ വഴിയരികിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. നിസാ സല്ലമ പറഞ്ഞ ആ മാഷറ തുജ്ജാർ ഫസ്തജാബൂലി റസൂലുള്ളാഹി അലൈഹി വസല്ലം, കച്ചവടക്കാരെ എന്ന് വിളിച്ചു നിസാ സല്ലമ. അപ്പോൾ അവരൊക്കെ വിളി കേട്ടു വറഫഴു അഅനാകും വഅൻസാർ വഅബ്സാറഹും ഇലൈഹി, അവരുടെ കഴുത്തുകളൊക്കെ ഉയർത്തി കണ്ണുകളൊക്കെ ഉയർത്തി നിസാ സല്ലമ വിളിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ നിസാ സല്ലം പറഞ്ഞു ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ, തീർച്ചയായിട്ടും അന്ത്യനാളിൽ കച്ചവടക്കാർ ഫുജ്ജാറുകളായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതായത് തെമ്മാടികളുടെ വിഭാഗമായിട്ട് ഇല്ലാ മനിത്തക്കല്ലാഹു ബറ വസദക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായി സത്യസന്ധമായി കച്ചവടം ചെയ്തവർ ഒഴികെ മറ്റുള്ളവരൊക്കെ തന്നെ തെമ്മാടിക്കൂട്ടങ്ങളുടെ കൂട്ടത്തിലാണ് അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുക. ഇതുപോലെ തന്നെ അഷ്അദ് ബിനു കൈസ് അള്ളാഹുവിന് പറയുകയാണ് എനിക്കും മറ്റൊരാൾക്കും കൂടി യമനിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ പാർട്ട്ണർ അത് കൈവശപ്പെടുത്തി എനിക്ക് തരാണ്. അപ്പോൾ ഈ വിവരം ഞാൻ നിസാ സല്ലമയുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിസാ സല്ലമ ചോദിച്ചു നിനക്ക് വല്ല തെളിവുണ്ടോ, അതായത് നിൻ്റെ സ്ഥലമാണെന്നുള്ളതിൽ നല്ല രേഖയോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു തെളിവുമില്ല. അപ്പോൾ നബി പറഞ്ഞു എങ്കിൽ അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കാം, ഭൂമി അവൻ്റേതാണെന്ന് അവൻ സത്യം ചെയ്ത് പറയട്ടെ. അപ്പോൾ ആ സംഭവത്തിന് ശാസ്ത്രം പറയുകയുണ്ടായി മൻ ഹലഫ അല യമീനിൻ യക്തതഉ ബിഹ മാലൻ മാലംരിഇൻ മുസ്ലിമിൻ, കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരുത്തൻ മറ്റൊരാളുടെ സ്വത്ത് കൈവശപ്പെടുത്തുകയാണെങ്കിൽ ഉവഹ് ബിഹ ഫാജിർ, അവൻ ഒരു തെമ്മാടിയായിക്കൊണ്ടാണ് അവനെ ചെയ്യുന്നതെങ്കിൽ
ദുർവൃത്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ലക്കി അള്ളാഹു അലഹി വബാൻ, നാളെ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് കോപിഷ്ടനായ അവസ്ഥയിലായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിന്നെ ഈ സംഭവത്തിലാണ് സൂറത്ത് ആലെ ഇമ്രാനിലെ 77-ാമത്തെ ആയത്ത് അവതരിച്ചത്. ആ ആയത്ത് ഇങ്ങനെയാണ്, ഇന്നല്ലദീന യസ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം, അള്ളാഹുവിന്റെ പേരിലുള്ള കരാറുകളും പ്രതിജ്ഞകളും ഒക്കെ പാലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പാലിക്കുന്നതിന് പകരം ഭൗതികമായ എന്തെങ്കിലും തുച്ഛമായ വിലക്ക് വേണ്ടിയിട്ട് അതൊക്കെ തള്ളിക്കളയുന്ന ആളുകൾ, ഉലായിക്ക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറത്തി, പരലോകത്ത് അവർക്കൊരിക്കലും ഒരു ഓഹരിയും ഉണ്ടാകുകയില്ല. വലാ യുകല്ലിമുഹും അല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് വീക്ഷിക്കുകയില്ല അന്ത്യനാളിൽ. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് വേദനാജനമായ ശിക്ഷയുമുണ്ട്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. കച്ചവട രംഗത്തും ബിസിനസ് രംഗത്തും ഇടപാടുകളിലൊക്കെ തന്നെ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തുകളൊക്കെ പഴവേറെയായിത്തീരുന്നു എന്ന് മനസ്സിലാക്കുക. വാഹദ് അഹമ്മദ് അലഹമുല്ലാ.